സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ, ആസ്തി രജിസ്റ്റർ രൂപീകരണ പ്രക്രിയയുമായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പൊതുവായ റോഡുകൾ, ടാപ്പുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, കുളങ്ങൾ, തോടുകൾ, കെട്ടിടങ്ങൾ, അംഗനവാടികൾ തുടങ്ങിയവയ്ക്ക് ആസ്തി രജിസ്റ്റർ നിർമ്മിക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പൊതുവായ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കണക്കെടുപ്പ് നടത്തുകയും രജിസ്റ്റർ ഉണ്ടാക്കുകയുമാണ് ഗ്രാമപഞ്ചായത്ത് ആസ്തി രജിസ്റ്റർ രൂപീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളിൽ റോഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളായ പേര് തുടങ്ങിയവ ഉൾപ്പെട്ട ബോർഡുകൾ സ്ഥാപിക്കാനൊരുങ്ങുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. പല പഞ്ചായത്തുകളിലും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുനാലക്കുട മുനിസിപ്പാലിറ്റി അടക്കം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ആസ്തിയിലുള്ള വിവരങ്ങൾക്കനുസരിച്ച് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ അതിന് ഒരു ആധികാരികത കൈവരികയും നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റുകൾക്ക് കൃത്യമായി തന്നെ നമുക്ക് ഫണ്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഏതൊരു കണക്കും ഏതൊരു സമയത്തും മുകളിൽ നിന്നുള്ള ഓർഡറൻസിൽ നമ്മളുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരു റോഡ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത്ര മീറ്റർ റോഡ് ടാറ് ഇടുന്നുള്ളത് അത് നമുക്ക് കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി അപ്ഡേറ്റ് ചെയ്തു പോകാനും സാധിക്കും. അത് രണ്ട് രീതിയിലും നമുക്ക് സാധിക്കും. ഒന്ന്, നമുക്ക് ബുക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പോവാം. പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുന്ന ബുക്കിൽ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ സോഫ്റ്റ്വെയർ ജി ഐ സോഫ്റ്റ്വെയറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് 2022-23 വർഷത്തിൽ താറുടെ റോളുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് ഈ ഒരു രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന് എടുക്കാനായിട്ട് സാധിക്കും. അത് ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് മാത്രമേ. അപ്പോൾ ആരാണ് ചെയ്തത്, എത്ര എമൗണ്ട് ചിലവഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് എടുക്കാൻ സാധിക്കും. ഈ റോഡ് നമുക്ക് ടാറിട്ടത് അത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ 4-5 കൊല്ലം കഴിഞ്ഞ് ഏതൊക്കെ റോഡുകളാണ് തകർന്നിട്ടുള്ളത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പക്ഷേ പലവിധ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ കുറച്ചും കൂടി ഉറപ്പുള്ള റോഡുകളോ മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് കൂടി നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുറേ മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ നമുക്ക് ഓഫീസിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരു റോഡ് നമ്മൾ ടാർ ചെയ്യാൻ ഒരു മെമ്പർ വന്ന് പറയുകയാണെങ്കിൽ പോലും അത് എവിടെ നിന്ന് ആരംഭിച്ച് എവിടത്തോളം വരെയെന്നുള്ളത് ആ റോഡിൻ്റെ ഒരു ലെയർ ഓൺ ചെയ്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് കൂടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ KML ലെയറാക്കിയിട്ട് നമ്മൾ തരാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ മൊബൈലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായി ഇവിടുന്ന് തൊട്ട് ഇവിടത്തോളം വരെ ഇപ്പോൾ മോശം. CCV News തിരുവില്ലാമല.